ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് നാളെ പെരുന്നാളാണ്. ഇതാ മൈലാഞ്ചൊക്കെ പരിപാടികളിലാണിത്. നല്ല ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു അറിവുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഏൽപ്പിച്ച ബീഫാണ്. നല്ല ബീഫാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഞങ്ങളൊക്കെ വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം. എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക, എല്ലാ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഞാൻ ഇതാ നമ്മളെ കലാശക്കൊട്ട തുടങ്ങുകയാണ്. ഇതാ കത്തിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തം കൂട്ടിയെടുക്കുകയാണ്. ബീഫൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് വേണം മൈലാഞ്ചിയൊക്കെ ഇടാൻ പോവാണ്. പിന്നെ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഇതാക്കണ്ടല്ലോ. നാളെയാണ് ഈ ഓർഡറും ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. എന്താ ബീഫ് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. കാരണം ബീഫ് അങ്ങനെയാണ് നാട്ടിൽ കിട്ടണ മാതിരിക്കാണ് കിട്ടിയിക്കണം. കഷ്ണം വെട്ടി കിട്ടിയിക്കാണ്. ഇനി ചെറുതാക്കി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇത് അരിഞ്ഞിങ്ങാണ്ട് ഫ്രിഡ്ജിക്കണ് വെക്കണുള്ളൂ കേട്ടോ. വേവിക്കണമൊന്നുമില്ല. രാത്രിയാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോരോ പണി കൂടിയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ പണിയായിട്ട് മുന്നോട്ട് പോവാലോ. ഇതാക്കണ ബീഫ് അതിൽ കുറേ നെയ്യൊക്കെ ഉണ്ടായിരുന്നു. നെയ്യെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എല്ലൊക്കെ ഇട്ടുങ്ങാണ്ട് ഇന്ന് രാത്രിക്കൊക്കെ ഒരു നമ്മുടെ ഇറച്ചിയും പുളിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. മോളിതാ ഓളെ പപ്പൻ്റെ ഷൂ ചെരുപ്പൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പള്ളിക്കൊക്കെ പോകാനുള്ള ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ നേരത്തെ നിസ്കാരം തുടങ്ങും. പള്ളിക്ക് 5:17 നിസ്കാരം തുടങ്ങും. അപ്പോൾ അപ്പോഴത്തേക്ക് പള്ളിക്കൊക്കെ എത്തണം. ഇൻഷാല്ലാ ഞങ്ങൾ എല്ലാ കൊല്ലവും പള്ളിക്കൊക്കെ പോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓളോളോ ക്ലീനിങ്ങിലാണ്. ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് നിൽക്കുകയാണ്. കാരണം കുറച്ച് ഉള്ളി ഇതൊക്കെ ഉണ്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പണി ഒരുക്കാമല്ലോ. പിന്നെ ഈ മൈലാഞ്ചി ഇട്ടുങ്ങാണ്ട് പിന്നെ ഈ അടുക്കളയിൽ കൂടി ഇങ്ങനെ നടക്കാനാവില്ല എന്ന് വിചാരിച്ച് ഓരോരോ പണിയാൾക്കൂടിയാണ്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കടന്നാൽ മതിയല്ലോ. അത് എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഇന്ന് പുറത്ത് പോക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഓരോരോ പണിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ്. പിന്നെ എല്ലാവരും നമുക്കും വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. ഈ ചാനലിൽ നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമുള്ളൂ എനിക്കിത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാ ഉള്ളി പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും പണി ഒഴിഞ്ഞ് കിട്ടുമല്ലോ. പറഞ്ഞില്ല ഇറച്ചിയും പുളി ഉണ്ടാക്കാനും വേണം. കുറച്ച് ഉള്ളിയൊക്കെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മക്കളെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. കാരണം ഓൾക്ക് നേരത്തെ പോലെ റെഡിയാക്കി വെക്കേണ്ടി വരും. കാരണം ഇക്ക പാങ്കു നേരത്തെ കൊടുത്താൽ ഇക്ക വേ ഇറങ്ങും. അതിൻ്റെ ബാക്കുകൂടി മണ്ടി പായണം ഞങ്ങൾക്കും. അപ്പോൾ എല്ലാവരും പാടെ മാറ്റി ഇറങ്ങുമ്പോഴത്തേന് നല്ല സമയം പിടിക്കും. അപ്പോൾ ഞാൻ എല്ലാവരുടെ തലയിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണമെന്നാൽ പിന്നെ ഓല തന്നെ പോയി കുളിച്ചോളും. ഇതിനൊന്നും ചിലപ്പോൾ രാത്രിക്കൊക്കെ കൂടൂല. അപ്പോൾ എല്ലാ പണികളും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാവുമല്ലോ. മുടി കെട്ടി വന്നിക്കുക കേട്ടോ. ബാബർ ഷോപ്പ് പോയിട്ട് മുടി കെട്ടി വന്നിക്കുകയാണ്. ഇപ്പോൾ ഒറ്റക്ക് പോകുമോന് മാഷാല്ലാ. അവിടെ അടുത്ത് തന്നെയാണ്. അല്ലേ മോളെ മുടിയിൽ പിന്നെ എത്ര എണ്ണ വെച്ചാലും കാണൂല. എത്ര ഐക്ക് ഇട്ടെടുത്താലും കാണൂല. അതിൽ എത്രയോ അങ്ങനെ ഒരു മുടിയാണ് ഓളെ മുടി. ഓൾക്ക് മുടി എന്ന് പറയുന്നതേ ദേഷ്യമാണ്. കാരണം അത്രയും അത്രമാത്രം കെട്ടാക്കാരോളെ മുടിയിൽ. പിന്നെ അപ്പത്തിന് ഓല എണ്ണയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മളെ പൂള കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു. ലുലുവിൻ്റെ പൂളയാണ്. അത് ഞാൻ വേഗം ഐസാണത്. അപ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ ഇതാവുമല്ലോ. പിന്നെ നമുക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും പാടെ ഞാൻ അമ്മിയമ്മ നരച്ചെടുക്കുകയാണ്. കാരണം ഇറച്ചിയും പുളിക്കുള്ള ഇതാണ് അരച്ചെടുക്കുന്നത്. അമ്മിയമ്മ അരച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ടേസ്റ്റാണല്ലോ. അത് നല്ല ഫ്രഷ് ഇറച്ചിയാണ്. അപ്പോൾ ഫ്രിഡ്ജിക്കൊന്നും കയറ്റിയിട്ടുണ്ടായില്ല. ഞാൻ കൊടുന്ന പാടെ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ സുബൈക്കാട്ടോ കിട്ടിയത്, അത് ഇറച്ചി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പോലെ അങ്ങനെ ഞാനത് ഇതാക്കാൻ നിൽക്കുന്നതാക്കുന്നു. നമ്മൾ നല്ലതായിട്ട് ചതച്ചെടുത്തിട്ട്, നല്ലോണം അറിയേണ്ട ആവശ്യമില്ല, നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യാം, കോരി മാറ്റാം. അമ്മി കിട്ടിയതിന് ശേഷം ഞാൻ അമ്മി തന്നെ കേട്ടോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ അരക്കൽ. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇൻട്രസ്റ്റൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പരിപാടിയൊക്കെ നിൽക്കും. ഇപ്പോൾ അതാ നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ ഓരോ പണികളും എടുത്ത് വെക്കുകയാണ്. കാരണം രാത്രിയാകുമ്പോഴത്തേനെല്ലാം ഒരുങ്ങി കിട്ടണം. ഇനി ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇറച്ചിയും പുളി ഉണ്ടാക്കാനുള്ളത്. പിന്നെ അതിക്ക് പച്ചമുളകും ഇതൊക്കെ നമ്മൾ അതിൽ ചേർത്തതോട്. പച്ചമുളകൊന്നുമില്ല, ഉള്ളിയും തക്കാളിയും മാത്രം വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇറച്ചിയും പുളി ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കാരണം കുക്കറിലെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം പാടെ ഇട്ട് കൊടുത്ത് മിസ്സിലെത്തിച്ചാലും മതി. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് വഴറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്.
കറിവേപ്പിൻ്റെ ഇല അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തത് കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ കുറച്ചുണ്ടാവുന്നു പെരുന്നാക്കൊക്കെ. ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇലക്കൊന്നും ഇതില്ല. പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകമൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം. അതിൽ ലേശം വെള്ളം പറഞ്ഞങ്ങാണ്ട് അതും കൂടി ഒന്ന് കഴിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒക്കെ പാടായി കടമ്പത്തുനിന്ന് വാളിട്ട് എന്നിട്ടാണ് അത് മസാലകളൊക്കെ ചേർത്ത് കൊടുത്താണ് കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വലിയിട്ടങ്ങാണ്ട് ഒന്നും കുത്തിയെടുക്കുകയാണ്. ഒന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ കാരണം വൈകുന്നേരത്തിന് പൊടിച്ച് വെക്കണം. ഇപ്പം എനിക്ക് പൊടിച്ചാൽ സമയമല്ല. അപ്പോൾ കുറച്ച് ഞാൻ ആ വലിയിട്ടങ്ങാണ്ട് ചതച്ചിങ്ങാണ്ട് അതിക്ക് ഇടുകയാണ്. കാരണം അങ്ങനെ ഇട്ടെടുത്ത വേറെ ടേസ്റ്റ് ആണല്ലോ ഈ ഇറച്ചി മുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിക്കോളിട്ടോ. കാരണം കുരുമുളകിൻ്റെ ഫ്ലേവറാണല്ലോ ഏറ്റവും കൂടുതൽ ടേസ്റ്റിനെ. പിന്നെ വേണ്ട മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയാൽ കുറച്ച് എന്താക്കി ചെയ്തോളുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അതും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തോളൂ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കയറിക്കഴിഞ്ഞാൽ അതും ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതായിട്ട് നമ്മൾ ഇറച്ചി അതിൻ്റെ നെയ്യും പിന്നെ എല്ലുമൊക്കെ കുറച്ച് ചേർത്തുങ്ങാണ്ട് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ബാക്കി കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ട് ഇതിൽ. നെയ്യ് കൊടുക്കാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ അത് ഈ കിട്ട് കൊടുത്തങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. കാരണം ഈ എല്ല് മാത്രം വെച്ചിങ്ങാണ്ട് പൂളുണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റാണ്. എന്നാലും ഇറച്ചി ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ. ഇവിടെ ഇറച്ചിയും പൂളിയും ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കാണെങ്കിലും ഉത്താക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം പൂളക്കും വെള്ളം വേണം, ഇത് വേവാനും വെള്ളം വേണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി അയച്ചുങ്ങാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ല തിളച്ച് വരുമ്പോൾ ഒന്ന് കുക്കർ അടച്ച് വെക്കുക. ഇതിൻ്റെ വേവൊന്നും പറയില്ല. കാരണം നല്ല ബീഫാണ്, വേവ് ഉണ്ടോയെന്നും അറിയില്ല. ഞാൻ ഏതായാലും ഒരു കഷ്ടിച്ചൊരു 3 വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട്. 3 വിസിലായപ്പോൾ തന്നെ ഇത് ഏകദേശം വേവെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ നമ്മുടെ പൂള ഇതാണ്, അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നുകൂടെ കഴുകിങ്ങാണ്ട് വൃത്തിയാക്കിയാണ് ഞാൻ. കാരണം പാക്കറ്റ് പൂള ഇട്ട് ഇവിടെ അധികം മേടിക്കൽ മറ്റേ ഗോൾഡന് മറ്റേത് മേടിക്കലില്ല. കാരണം ഇതാകുമ്പോൾ എപ്പോഴും ഓഫർ ഉണ്ടാവും. ഇതാ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 4 ദിവസത്തിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ചെയ്യുന്ന പൂള നമുക്ക് അതിലിട്ട് കൊടുക്കുകയാണ്. അതിലിട്ടങ്ങാണ്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. കുക്കർ അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ പൂള കൂട്ടാൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ തൂമിച്ചൊക്കെ കൊടുക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ തൂമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളി വാട്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പിന്നെ തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ തൂമിക്കും ചിലപ്പോൾ തൂമിക്കൂല. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4-5 വിസിലടിച്ചുമ്പോൾ തന്നെ ഇത് പൂള നന്നായിട്ട് വേവും. പിന്നെ ഞാൻ അപ്പത്തിന് അപ്പുറത്തെ ഫ്ലാറ്റിക്ക് പോയോ കുട്ടികൾക്ക് മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നന്നായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടോ. ചെറിയ മോനുണ്ട് ഇപ്പോൾ. അപ്പോൾ മോൻ നല്ല ഉറക്കത്തിലായിരുന്നു. നന്നായിട്ട് മക്കൾക്ക് എല്ലാ വർഷമായിട്ടും ഓളന്നെയാണ് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കല്. മാഷാള്ള അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. പിന്നെ നാട്ടിലാണുമ്പോഴും മോൾ തന്നെയാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ അല്ലേ ഇതാക്കണ് അടിപൊളിയായിട്ട് മൈലാഞ്ചി. ഏത് ഡിസൈനും കണ്ടാലും അതേതുള്ള മോളെ കൈയാണ്. ഒരു നേരത്തെ തന്നെ മൈലാഞ്ചി ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഓരോ മോഡല് ഏത് മോഡൽ കാണിച്ചു കൊടുത്താലും അതേമാർക്ക് നമുക്ക് കൈയും ഇട്ട് തരും കേട്ടോ. പിന്നെ അങ്ങനെ ചെറിയ ഓരോരുത്തർക്കും മാറി മാറി ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ മോൾക്ക് ഇട്ട് കൊടുക്കുകയാണ് മൈലാഞ്ചി. കാരണം ഞങ്ങൾ തന്നെ 3 ആൾക്കാരുണ്ടല്ലോ മൈലാഞ്ചി ഇടാന്. മോനല്ലാത്തവർക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ചെറിയ മോന് ഉണരുമ്പത്തിൽ വേണം മൈലാഞ്ചി പരിപാടി എന്ത് ചെയ്യാൻ കഴിക്കാൻ. അങ്ങനെയുണ്ട്. അങ്ങനെ മരുബിക്കൊക്കെ പാൻ കൊടുക്കാനായിരുന്നു. ഞാനാണെ ആ പുളക്കൂട്ടാൻ അങ്ങനെ ആക്കിച്ച് പോകുന്നതും അല്ലേ. പിന്നെ അതാ ഇത് ഈ ഇട്ട് കൊടുക്കുന്നത് വലിയ മോൾക്കാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഓൾക്ക് നമ്മളെ സാധാ കോണാട്ടോ. അത് അവിടെ അപ്പുറത്ത് ചേച്ചിൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന മൈലാഞ്ചിയാണ്. ഇത് നമ്മളെ ബിഗ് ബി നാട്ടിൽ നിന്ന് കൊടുത്തയച്ചു. കാരണം മോള് വല്ലാതെ മൈലാഞ്ചി പിടിച്ച് നിൽക്കില്ല. ഓൾക്ക് ഇനി പെട്ടെന്ന് ചോക്കണ ഇട്ട് കൊടുത്തതാണ്. മോൾക്ക് പിന്നെ നമ്മൾ സാധാ മൈലാഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾ പിന്നെ കുറച്ച് നേരം കയ്യുമ്പോൾ പിടിച്ച് നിൽക്കുമല്ലോ. മോളിപ്പോൾ വിറണം കടിച്ചിങ്ങാണ്ട് ഇപ്പോൾ കഴുകും അത്. അപ്പോൾ ഓൾക്ക് നല്ലത് നമ്മളെ നാട്ടിലത്തെ ബിബി ഇട്ട് കൊടുക്കണം. കാരണം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അത് ചോക്കുമല്ലോ. അപ്പോൾ മോൾക്ക് അതന്നെ ഇട്ട് കൊടുത്ത് മറ്റേ മോൾക്കാണെങ്കിൽ നമ്മളെ സാധാ മൈലാഞ്ചി. ഇത് ചേച്ചി ഇവിടെ പാർലറിലത്തെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി തന്നെ ഉണ്ടാക്കുന്ന മൈലാഞ്ചിയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചോക്കുമ്പോൾ ഇത് എൻ്റെ കയ്യാണ് കേട്ടോ. അവൾ ഇട്ടതാണത്. പിന്നെ ഞാനും മൈലാഞ്ചി ഇട്ട് നന്നായിട്ട് മൈലാഞ്ചി ഇടും. മാഷാല്ലാഹ് എല്ലാ വർഷവും ഓളന്നെയാണ് മൈലാഞ്ചി ഇടൽ. അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓലുമ്പൊക്കെ തുറന്നിട്ടാട്ടോ പോകുന്നത്. ഞാനത് അവിടെ വന്ന് ഞങ്ങൾ കുക്കർ തുറന്നു നോക്കിയതാണ്. പൂളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചൂടാക്കി എടുക്കുകയാണ് ഇട്ടത്. കുക്കർ ഓഫാക്കിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും അസ്സലാമു അലൈക്കും.